നമസ്കാരം, ഞാൻ ശ്രുതി. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. തട്ടിപ്പിന് ജാമ്യം. കാർഷിക വായ്പാ തട്ടിപ്പ് കേസിൽ ഫാദർ തോമസ് പീലിയാനിക്കലിന് ആശ്വാസം. കോടതി ജാമ്യം അനുവദിച്ചത് ഉപാധികളോടെ. മറ്റു കേസുകളിൽ ഇനി ഉൾപ്പെടരുതെന്ന് ഉപാധി. എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം. 50,000 രൂപയും 2 ആൾജാമ്യവും നൽകാനും കോടതി ഉത്തരവ്. പീലിയാനിക്കലിന് ജാമ്യം ലഭിച്ചത് കുട്ടനാട് വികസന സമിതി എക്സിക്യൂട്ടീവ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിന് പിന്നാലെ. കുട്ടനാട് വികസന സമിതി എക്സിക്യൂട്ടീവ് ഡയറക്ടറായി ഫാദർ ജോസഫ് കൊച്ചുതറയ്ക്കൽ. അതേസമയം അന്വേഷണം പൂർത്തിയായ ശേഷം വൈദികനെതിരെ കൂടുതൽ നടപടി ഉണ്ടാകുമെന്ന് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ വിശദീകരണം. വായ്പാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കുട്ടനാട്ടിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 16 പരാതികൾ. കേസിൽ വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റോജോ ജോസഫ്, കുട്ടനാട് വികസന സമിതി ജീവനക്കാരി ത്രേസ്യാമ എന്നിവരടക്കം 6 പേർ പ്രതികളാണ്. ഏമാന്റെ മറുതന്ത്രം. ADGP മകളുടെ മർദ്ദനമേറ്റ പോലീസ് ഡ്രൈവർ ഗവാസ്കറിനെതിരെ പരാതിയുമായി ADGP സുദേഷ് കുമാർ. ഡ്രൈവർ ഔദ്യോഗിക വാഹനം അലക്ഷ്യമായി ഓടിച്ചുവെന്നാരോപിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥന് പരാതി. ഗവാസ്കറിനെ പരിക്കേറ്റത് വാഹനം അലക്ഷ്യമായി ഓടിച്ചതിനെ തുടർന്ന്. ഈ സംഭവത്തിന് ശേഷം തനിക്ക് സുരക്ഷാ ഭീഷണിയുണ്ടെന്നും പരാതിയിൽ സുദേഷ് കുമാർ. അതിനിടെ ഗവാസ്കറുടെ ഹർജിയിൽ സർക്കാരിനോട് വിശദീകരണം തേടി ഹൈക്കോടതി. അടുത്ത മാസം 4 വരെ ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യരുത്. കേസ് ഡയറി ഹാജരാക്കാൻ നിർദ്ദേശം. ADGP മകളുടെ പരാതിയിൽ ഗവാസ്കർക്കെതിരെ കേസെടുത്തിരുന്നു. ഇത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഗവാസ്കർ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. അതേസമയം ക്യാമ്പ് ഫോളോവർമാരെ കൊണ്ട് വീട്ടുജോലി ചെയ്യിച്ചു എന്ന പരാതിയിൽ SAP ഡെപ്യൂട്ടി കമാൻഡന്റ് PV രാജുവിനെതിരെ വകുപ്പുതല നടപടിക്ക് ശുപാർശ. ബറ്റാലിയൻ IG റിപ്പോർട്ടിൽ PV രാജു 3 ക്യാമ്പ് ഫോളോവർമാരെ കൊണ്ട് ജോലി ചെയ്യിച്ചതായി കണ്ടെത്തൽ. റിപ്പോർട്ട് ബറ്റാലിയൻ ADGP കൈമാറി. ദിവസവേതനക്കാരെ ഉപയോഗിച്ച് വീട്ടിലെ ടൈൽ പണി ചെയ്യിച്ചെന്ന് റിപ്പോർട്ട്. ഇതാണോ അന്വേഷണം? ജസ്ന കേസിൽ പോലീസ് അന്വേഷണത്തിൽ അതൃപ്തി അറിയിച്ച ഹൈക്കോടതി. കൃത്യമായ സൂചനയില്ലാതെ കാട്ടിലും കടലിലും അന്വേഷിച്ചിട്ട് കാര്യമില്ല. അന്വേഷണം കൃത്യമായ സൂചനകളിലേക്ക് നീങ്ങണമെന്നും കോടതി. അതേസമയം ജസ്നയെ ആരും തട്ടിക്കൊണ്ടുപോയതല്ല എന്ന് കോടതിയെ അറിയിച്ച സർക്കാർ. അന്വേഷണം CBIക്ക് വിടണമെന്നാവശ്യപ്പെട്ട് സഹോദരൻ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി CBIക്ക് നോട്ടീസ് അയച്ചു. തിരോധാനവുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണം വ്യാപിപ്പിച്ച് പോലീസ്. പെൺകുട്ടിയുടെ പിതാവിന്റെ നിയന്ത്രണത്തിലുള്ള കൺസ്ട്രക്ഷൻ കമ്പനി നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ പരിസരത്ത് പരിശോധന നടത്തി അന്വേഷണ സംഘം. മുണ്ടക്കയത്തെ നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിലായിരുന്നു പരിശോധന. ദൃശ്യ മോഡൽ സാധ്യതയാണ് പോലീസ് തേടുന്നതെന്നും വിവരം. സൈബർ സെല്ലിന്റെ സഹായത്തോടെയും പോലീസ് തിരച്ചിൽ വിപുലീകരിച്ചിട്ടുണ്ട്. ജസ്നയുടെ ഫോൺ കോളുകൾ, സന്ദേശങ്ങൾ, വിവരശേഖരണ പെട്ടികളിൽ നിന്ന് ലഭിച്ച കത്തുകളിലെ വിവരങ്ങൾ എന്നിവയാണ് പ്രധാനമായും സൈബർ സെൽ പരിശോധിക്കുന്നത്. ജസ്ന സുഹൃത്തിനയച്ച ഫോൺ സന്ദേശങ്ങൾ വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് അന്വേഷണ സംഘം. നീക്കം സാങ്കേതിക വിവരങ്ങൾ പരിശോധിച്ച് അന്വേഷണം തുടരാൻ. നിയമം ആർക്കുവേണ്ടി? സംസ്ഥാനത്തെ തോട്ടം മേഖലകളെ EFL നിയമത്തിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കി സർക്കാർ. നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യം വ്യക്തമാക്കിയത് ചട്ടം 300 പ്രകാരം നടത്തിയ പ്രസ്താവനയിൽ. സർക്കാരിന്റെ പുതിയ നീക്കം വിലയിടിവും ഉയർന്ന ഉത്പാദന ചെലവും കാരണം പ്രതിസന്ധിയിലായ തോട്ടം മേഖലയെ രക്ഷിക്കാൻ. നികുതി ഒഴിവാക്കാനും കാർഷിക ആദായ നികുതിക്ക് 5 വർഷത്തേക്ക് മോറട്ടോറിയം പ്രഖ്യാപിക്കാനും സർക്കാർ തീരുമാനിച്ചിരുന്നു. അതേസമയം സർക്കാരിന്റെ തീരുമാനം വനഭൂമിയും മരങ്ങളും വ്യാപകമായി നഷ്ടപ്പെടാനിടയാക്കുമെന്നും പരിസ്ഥിതിലോല നിയമത്തിന്റെ നഗ്നമായ ലംഘനമെന്നും വിമർശനം. കേരളത്തിൽ മാത്രം നിലവിലുള്ള തോട്ടം നികുതി ഒഴിവാക്കണമെന്ന് ഉടമകൾ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. ഹെക്ടറിന് 700 രൂപയാണ് നികുതി. ഇപ്പോൾ ഒഴിവാക്കിയാലും വേണ്ടി വന്നാൽ പുനഃസ്ഥാപിക്കുന്നതും സർക്കാരിന്റെ പരിഗണനയിൽ. നിലവിൽ കാർഷിക ആദായ നികുതിയായി നൽകുന്നത് ലാഭത്തിന്റെ 30%. കൈകോർക്കുമോ ഉലകനായകൻ? മക്കൾ നീതിമയ്യം നേതാവും നടനുമായ കമൽഹാസൻ കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി. കമൽ സോണിയയെ കണ്ടത് തന്റെ പാർട്ടിയായ മക്കൾ നീതിമയ്യം തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യുന്നതിനായി ഡൽഹിയിലെത്തിയപ്പോൾ. സൗഹൃദ സന്ദർശനമെന്ന കമലിന്റെ പ്രതികരണം. കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസുമായി 1 മണിക്കൂറിനു ശേഷം ബിൻഷ ചേരും. നമസ്കാരം.